നമസ്കാരം. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒന്നാം വാർഷിക ദിനത്തിലാണ് ഈ 600-ൽ 570 എന്ന കണക്ക് കേരളം കേൾക്കാൻ തുടങ്ങിയത്. അതായത് പ്രകടന പത്രികയിലുണ്ടായിരുന്ന 600 വാഗ്ദാനങ്ങളിൽ 570 എണ്ണവും ഞങ്ങൾ നടപ്പിലാക്കി, ഇനി നവകേരള നിർമ്മാണം എന്നാണ് പറഞ്ഞത്. ഇത് രണ്ടാം വർഷമായപ്പോഴും ഇതേ 570 മാറ്റമുണ്ടായില്ല. 3-ഉം 4-ഉം വർഷവും ഈ 570 മാറിയില്ല. ഒടുവിൽ 5-ാം വർഷം തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേയും ഇവർ പറഞ്ഞത് 600-ൽ 570 ഞങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു. ജനം കേട്ടാൽ വിചാരിക്കും ഭൂരിഭാഗവും നടപ്പിലാക്കി കഴിഞ്ഞല്ലോ, ബാക്കി 600-ൽ 570 പോയാൽ ബാക്കി 30 വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്തത് പാവം പണമില്ലാത്തതുകൊണ്ടായിരിക്കാം, കേന്ദ്രം തുരങ്കം വെച്ചതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രതിപക്ഷം നടപ്പാക്കാൻ അനുവദിക്കാത്തതുകൊണ്ടായിരിക്കാം. അങ്ങനെ പല പല കാരണങ്ങൾ ഒരു പക്ഷേ ജനങ്ങൾ തന്നെ കണ്ടെത്തിക്കൊള്ളും. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ വെറും വിഡ്ഢികളാണ് എന്നാണ് LDFൻ്റെയും CPIMൻ്റെയും വിചാരം. അല്ലെങ്കിൽ ആദ്യ വർഷം തന്നെ പറഞ്ഞ കണക്കുകൾ 2-ഉം 3-ഉം 4-ഉം വർഷം ഒടുവിൽ വീണ്ടും അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വരുമ്പോഴും ഈ 600-ൽ 570 എന്ന സമവാക്യവുമായി വരാൻ കഴിയില്ലല്ലോ. എന്ത് പരിഷ്കാരമാണ് അല്ലെങ്കിൽ എന്ത് വാഗ്ദാനമാണ് നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ കിറ്റ് കൊടുത്തു അല്ലെങ്കിൽ ഞങ്ങൾ പെൻഷൻ വീട്ടിലെത്തിച്ചു എന്നൊക്കെ പറയാറുണ്ട്. 1 രൂപയ്ക്ക് അരി കൊടുക്കുന്നു, ഇങ്ങനെയെല്ലാം പറയാറുണ്ട്. പക്ഷേ ഈ അരി കൊടുപ്പൊക്കെ തുടങ്ങിയത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുമല്ലാതെ പെൻഷൻ വീട്ടിലെത്തിച്ചു എന്നതാണ് ഏറ്റവും വലിയ ഭരണ നേട്ടമായി പറയുന്നത്. പെൻഷൻ വീട്ടിലെത്തിക്കുന്നത് 10 ആണ്ടുകൾക്ക് മുമ്പാണ്. ഏതാണ്ട് നായനാർ സർക്കാരിൻ്റെ കാലഘട്ടം മുതലാണ് ഈ കാർഷിക പെൻഷൻ അടക്കമുള്ള സാമൂഹിക ക്ഷേമ പെൻഷനുകൾ വീട്ടിലേക്ക് വരുന്നത്. ഇന്നും ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഓർമ്മയുണ്ട്, പോസ്റ്റ്മാൻ അപ്പൂപ്പൻ്റെ അല്ലെങ്കിൽ അമ്മൂമ്മയുടെ അടുത്തേക്ക് പെൻഷനുമായി വരുന്നതും 100 രൂപ പെൻഷൻ കൊടുത്തതിന് ശേഷം 10 രൂപ കൈക്കൂലി വാങ്ങി പോകുന്ന രംഗങ്ങളൊക്കെ ഇപ്പോഴും പലർക്കും ഓർമ്മയുണ്ടാകും. 10 ആണ്ടുകൾക്ക് മുമ്പേ നടപ്പിലാക്കിയ ഒരു പരിഷ്കാരമാണ് ഈ പെൻഷൻ വീട്ടിലെത്തിക്കുക എന്നുള്ളത്. പിണറായി വന്ന ശേഷം നടപ്പിലാക്കിയതൊന്നുമല്ല. ഈ 600 വാഗ്ദാനങ്ങൾ തന്നെ പ്രകടന പത്രികയിൽ ഉണ്ടോ എന്ന് തന്നെ എന്ന് കണ്ടറിയണം. ആരാണ് ഈ പ്രകടന പത്രികയൊക്കെ നോക്കിയിട്ടുള്ളത്? അതും ഈ പ്രഖ്യാപിച്ച 5 വർഷത്തിന് ശേഷം ആരുടെ കയ്യിലാണ് ഈ സാധനമുള്ളത്? അതുകൊണ്ട് തന്നെ വിശ്വസിക്കുക തന്നെ. 1 വർഷത്തിനപ്പുറം 1-ാം വാർഷികം ആഘോഷിക്കുന്ന സർക്കാർ പറയുകയാണ്, ഞങ്ങൾ 600-ൽ 570 നടപ്പിലാക്കി കഴിഞ്ഞു, ഇനി നവകേരള നിർമ്മാണം എന്നാണ് പറയുന്നത്. നവകേരള നിർമ്മാണം എന്താണ്? ഇവിടെ 2 പ്രളയങ്ങളുണ്ടായി, അത് കഴിഞ്ഞ് കേരളത്തെ റീബിൽഡ് ചെയ്യണം, റീബിൽഡ് കേരള എന്ന് പറഞ്ഞ ഒരു പുതിയ വകുപ്പൊക്കെ രൂപീകരിച്ചു, അതിന് പുതിയ കെട്ടിടങ്ങൾ, പുതിയ ഓഫീസുകൾ, പുതിയ ഓഫീസർമാർ, ഇങ്ങനെ നിരവധി കോടിക്കണക്കിന് രൂപ ധൂർത്തടിച്ചു എന്നല്ലാതെ നവകേരള നിർമ്മാണത്തിനായി ലോകമെമ്പാടും നടന്നു പിരിച്ച സർക്കാർ ജീവനക്കാരിൽ നിന്നും സാലറി ചലഞ്ചിലൂടെ തട്ടിയെടുത്ത പൊതുജനങ്ങൾ, പാവപ്പെട്ട പൊതുജനങ്ങൾ അവരുടെ സമ്പാദ്യത്തിൽ നിന്നും എടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചുകൊടുത്ത ഈ പണം ഇങ്ങനെ പലരുടെയും കയ്യിലായി ധൂർത്തടിച്ചു കളഞ്ഞു എന്നല്ലാതെ റീബിൽഡ് കേരളയ്ക്ക് വേണ്ടി നവകേരള നിർമ്മാണത്തിനായി 5 പൈസ ചെലവഴിക്കാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. 25% ഫണ്ട് പോലും നവകേരള നിർമ്മിതിക്കായി കേരള സർക്കാർ കഴിഞ്ഞ 4-5 കൊല്ലമായി ചെയ്തിട്ടില്ല, ചെലവഴിച്ചിട്ടില്ല. പിന്നെ എന്ത് നവകേരളമാണ് ഇവിടെ ഉണ്ടായത് എന്നതാണ് മറ്റൊരു ചോദ്യം. പക്ഷേ വീണ്ടും സർക്കാരിനെ ജനം തിരഞ്ഞെടുത്തു എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ തിരഞ്ഞെടുത്ത ശേഷം 2-ാമതും ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ഇടതുമുന്നണി തിരഞ്ഞെടുപ്പ് തുടർഭരണം നേടിയിരിക്കുന്നു. വീണ്ടും അതേ അടുത്ത വർഷം തുടർഭരണം നേടി 1 കൊല്ലം തികയ്ക്കുമ്പോൾ വീണ്ടും ആ പഴയ കണക്കുമായി വരുന്നത് ഇത്തിരി മോശമായിപ്പോയി. 600-ൽ 570 ദാ വീണ്ടും ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നു, ഇനി കേരളയിൽ മാത്രമാണ് എന്നാണ് ഇടതുമുന്നണി സഖാക്കൾ ഇനി പറയാൻ പോകുന്നത്. പക്ഷേ പൊതുജനം അത്ര കഴുതകളൊന്നുമല്ല. ഈ 600-ൽ 570 പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനത്തിന് ഇത് മനസ്സിൻ്റെ ഏതെങ്കിലും കോണിൽ കാണാതിരിക്കില്ല. എന്തായാലും ഇത്തവണയും കൃത്യമായി ഈ 600-ൽ 570 1 വർഷം കഴിഞ്ഞപ്പോൾ എങ്ങനെ നടപ്പിലാക്കി എന്നത് വലിയ ചോദ്യമാണ്. സത്യത്തിൽ ഈ LDF കേരളത്തിൻ്റെ വിസ്മയമായി മാറുകയാണ്. ഈ 600-ൽ 570 എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ 5 എണ്ണമെങ്കിലും നടപ്പിലാക്കിയോ എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് ഉത്തരമുണ്ടാവില്ല എന്നുറപ്പാണ്. കാരണം
ഓരോ മാസവും ശമ്പളവും പെൻഷനും കൊടുക്കാനായി കേന്ദ്രത്തോട് കൈനീട്ടുക, ആർബിഐയിൽ പോയി കടം വാങ്ങുക, ഇതൊക്കെ ഇങ്ങനെ തലകുത്തി മറിയുക, GST നഷ്ടപരിഹാരത്തിനായി വാവിട്ട് വിളിക്കുക എന്നതല്ലാതെ നമ്മുടെ ഖജനാവിൽ എന്താണ് ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ എന്ത് ചക്കക്കുരുവാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ചെലവാക്കിയിട്ടില്ല പണമൊന്നും ജനങ്ങളുടെ വികസനത്തിനായി, സംസ്ഥാനത്തിൻ്റെ വികസനത്തിനായി. പിന്നെ എന്ത് വാഗ്ദാനമാണ് ഈ സർക്കാർ നടപ്പിലാക്കിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടിപ്പോകും. അതുകൊണ്ടാണ് ഈ 500-ൻ്റെ കണക്ക്. ഇത്തരം കണക്കുകൾ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കി വച്ചില്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകളിൽ വന്നിരിക്കുന്ന സഹയാത്രികന്മാർക്ക് ഉത്തരം മുട്ടിപ്പോകും. കാരണം പിന്നീട് അവർ ഫാക്സ് ഫാക്സ് എന്നോ എന്തെങ്കിലും പറയേണ്ടി വരും, അവതാരകയ്ക്ക് ദേഷ്യം വരും, അങ്ങനെ കേരളമെമ്പാടും വലിയ പ്രശ്നമാകും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കണക്ക് ഉണ്ടാക്കി വയ്ക്കുക, ആ കണക്ക് ആധികാരികമായി അങ്ങ് വിളമ്പിക്കൊടുക്കുക. ഇപ്പുറത്ത് പ്രതിപക്ഷത്തെ ഇത് ചോദ്യം ചെയ്യാൻ പറ്റിയ ആരുമില്ല എന്ന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് LDF മനസ്സിലാക്കി. അതുകൊണ്ട് വീണ്ടും ആ കണക്ക് തന്നെ എടുത്ത് അവതരിപ്പിക്കുക. ഭാഗ്യത്തിന് VD സതീശൻ ഈ കണക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഉണ്ടാവുക എന്നറിയില്ല. VD സതീശൻ എന്തായാലും സംവാദത്തിനൊക്കെ തയ്യാറായി, 100 എണ്ണം പോലും നടപ്പിലാക്കിയിട്ടുണ്ടാകില്ല എന്നൊക്കെ പ്രതിപക്ഷം ഈ വർഷം പറഞ്ഞു കളഞ്ഞു. അത് തന്നെ വലിയൊരു അത്ഭുതമാണ്. 600-ൽ 570 എന്ന കണക്ക് വീണ്ടും വിസ്മയത്തോടു കൂടി തന്നെ മലയാളി കേൾക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.